أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا نحن نزلنا الذكر وإنا له لحافظون. صدق الله مولانا العلي العظيم. ആദരണീയരായ സാദാത്യങ്ങൾ, ഉസ്താദ്മാർ, ഉമറാക്കൾ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആദർശധീരരായ പ്രവർത്തകർ, സ്നേഹനിധികളായ മുത്തഅല്ലിമീങ്ങൾ, പ്രിയപ്പെട്ടവരെ, ജാമിഅ ഹിക്കമിയ സിൽവർ ജൂബിലി സമാപന സമ്മേളന പൂർത്തീകരണത്തിലേക്ക് അടുക്കുകയാണ്. കഴിഞ്ഞ വളരെ വിലപ്പെട്ട ഉപദേശങ്ങൾ നമ്മുടെ ഹൃദയത്തിന് സന്തോഷകരമായി ലഭിച്ചിട്ടുണ്ട്. എന്നെ പ്രസംഗത്തിന് വിളിക്കുന്ന സമയത്ത് പേരോളുസ്താദിൻ്റെ കാത്തിരിപ്പ് പറഞ്ഞുകൊണ്ട് ക്ഷണിച്ചപ്പോൾ എത്ര കൂടുതൽ ചുരുക്കാൻ പറ്റുമോ അത് ചെയ്യണം എന്നത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൊണ്ട് ഞാനടക്കം നാം ഇനി പേരോളുസ്താദിൻ്റെ പ്രസംഗം പ്രതീക്ഷിക്കുന്നത് കൊണ്ട് ദീർഘിപ്പിക്കുകയില്ല. ദീൻ അള്ളാഹു ഓശാരമായി തന്നതാണ്. അതിൻ്റെ നിലനിൽപ്പിനായി അള്ളാഹു നൽകിയിരിക്കുന്ന ഭരണഘടന വിശുദ്ധ ഖുർആനാണ്. ആ ഖുർആനിൻ്റെ ഹിഫ്ള് അത് അള്ളാഹു തആല തന്നെ നിശ്ചയിച്ചിട്ടുണ്ട്. ആ ഹിഫ്ള് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മിലൂടെ നിലനിർത്തും. അതുകൊണ്ട് തന്നെ പടച്ച റബ്ബ് നമ്മൾ ഓരോരുത്തരും നിക്ഷേപിച്ചിരിക്കുന്നത് വിവിധ കഴിവുകളാണ്. ചില ആളുകൾക്ക് വിശുദ്ധ ഖുർആൻ മനഃപ്പാടമാക്കുന്ന കഴിവ് കൊടുത്തുകൊണ്ട് ഖുർആനിൻ്റെ ഹിഫ്ള് അള്ളാഹു തആല വെച്ചു. മറ്റു ചില ആളുകൾക്ക് വിശുദ്ധ ഖുർആൻ്റെ വ്യാഖ്യാനങ്ങൾ ധാരാളമായി പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് ഹിഫ്ള് വെച്ചു. ധാരാളം ഫിഖ് മസ്അലകൾ അറിയുന്ന ആലിമീങ്ങളെ നിലനിർത്തിക്കൊണ്ട് ഹിഫ്ള് വെച്ചു. നല്ല പ്രസംഗ കഴിവുള്ള ആളുകളെ നിശ്ചയിച്ചുകൊണ്ട് ദീനിൻ്റെ ഹിഫ്ള് അള്ളാഹു തആല നമുക്ക് കാണിച്ചു തന്നു. നല്ല എഴുത്തിൽ കഴിവുള്ള, നല്ല നല്ല ലേഖനങ്ങൾ, നല്ല നല്ല പ്രബന്ധങ്ങൾ, നല്ല നല്ല ഗ്രന്ഥങ്ങൾ രചിച്ചുകൊണ്ട് ദീനിൻ്റെ ഹിഫ്ള് അള്ളാഹു തആല നമുക്ക് കാണിച്ചു തരുന്നു. വളരെ വലിയ വിഷയങ്ങളിൽ പുതിയ പുതിയ ഗവേഷണങ്ങൾ നടത്തുന്നതിനുള്ള കഴിവുകൾ നൽകി ഹിഫ്ള് നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ഇങ്ങനെ വിവിധ കഴിവുകൾ അള്ളാഹു തആല വ്യത്യസ്ത ആളുകളിൽ നിക്ഷേപിച്ച് അവരിലൂടെ ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ എന്ന ഹിഫ്ള് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത് കാണാം. എന്നാൽ ജാമിഅ ഹിക്കമിയ അടക്കമുള്ള നമ്മുടെ എല്ലാ ദഅവ കോളേജുകളും സ്ഥാപനങ്ങളും ഈ ഹിഫ്ളിന് വിവിധ കഴിവുള്ള ആളുകളെ വളർത്തിയെടുക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിവിധ കഴിവുള്ള ആളുകളെ വളർത്തിയെടുക്കുകയാണ്. ആ വളർത്തിയെടുക്കുന്നതിൽ നമ്മുടെ പ്രസ്ഥാനം അഹ്ലു സുന്നത്ത് വൽ ജമാഅയാകുന്ന നമ്മുടെ പ്രസ്ഥാനം അതിന് ചെയ്തുകൊണ്ടിരിക്കുന്ന സൗകര്യങ്ങളും സഹായങ്ങളുമൊക്കെ വളരെ വലുതാണ്. ആ വലിപ്പത്തിനൊപ്പം ഉറച്ചു നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മെ സംബന്ധിച്ച് പഠിച്ചിട്ടില്ലാത്ത ആളുകൾ, നമ്മെ സംബന്ധിച്ച് അറിഞ്ഞിട്ടില്ലാത്ത ആളുകൾ, നമ്മെ സംബന്ധിച്ച് അടുത്തറിയാൻ ഇനിയും അവസരം കിട്ടിയിട്ടില്ലാത്ത ആളുകൾ, അവർക്ക് കൂടി ഇനിയും കൂടുതൽ 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 നമ്മെ അറിയാനും നമ്മെ പഠിക്കാനും നമ്മെ മനസ്സിലാക്കാനും ഉപകരിക്കുന്ന രീതിയിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ വിപുലപ്പെടുത്തുകയാണ്. അതിൻ്റെ ഭാഗമാണ് നേരത്തെ നാം ഉലമാ സമ്മേളനം നടത്തിയതുപോലെ ഇപ്പോൾ വലിയ ഒരു ഉമറ സമ്മേളനത്തിന് സാക്ഷിയാകാൻ പോവുകയാണ്. ആരോ തമാശയിൽ പറഞ്ഞതുപോലെയല്ല, ആരോ പറഞ്ഞു മലപ്പുറത്ത് അംസമാരുടെ ഒരു സമ്മേളനം നടത്തിയപ്പോഴേക്ക്
കാന്തപുരം ഉസ്താദ് കണ്ടങ്ങൾ കോഴിക്കോട് ഉമ്മർമാരെ സമ്മേളനം നടത്തുന്നത്. അയാളങ്ങനെ മനസ്സിലാക്കി ഇവിടെ മലപ്പുറത്താണ് അംസകളെ സമ്മേളനം നടന്നത്. അപ്പൊ പിന്നെ ഉസ്താദിന്റെ ഒരു കൈവാണ് മൂപ്പര് അവിടെ എല്ലാം കൂടി കൂടിയിട്ട് ഉമ്മർമാരെ സമ്മേളനം നടത്താൻ. ഹംസയും ഉമ്മറും ആണല്ലോ കാര്യമായിട്ട് ദീനിന് ശക്തി ഉണ്ടാക്കിയത്. അപ്പൊ കോഴിക്കോട്ടെ ഉമ്മർമാരെ സമ്മേളനം നടക്കുന്നത് എന്ന്. അപ്പോ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ ഓർമ്മിക്കണം, നമ്മെ സംബന്ധിച്ച് അടുത്ത് അറിഞ്ഞിട്ടില്ലാത്ത ആളുകൾക്കും അങ്ങനെ ഒരു പ്രതീക്ഷയുണ്ട്. ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് സാഹചര്യത്തിനനുസരിച്ച് ഇവിടെ വിവിധ കഴിവുകളുള്ള ആളുകളെ സംഘടിപ്പിച്ചു വേണ്ടത് ചെയ്യും. പക്ഷെ നമുക്ക് കഴിഞ്ഞ ഹർത്താൽ നടന്നപ്പോൾ മറ്റൊരു കാര്യം ബോധ്യപ്പെട്ടിട്ടുണ്ട്. ആരുടെയും നിയന്ത്രണത്തിലല്ലാതെ ആരുടെയും ഉപദേശങ്ങളോ നിർദ്ദേശങ്ങളോ നിയന്ത്രണങ്ങളോ സ്വീകരിക്കാൻ തയ്യാറില്ലാത്ത ഒരു വലിയ വിഭാഗം ചെറുപ്പക്കാർ. അവർ അള്ളാഹുവിനെ അനുസരിക്കാൻ തയ്യാറുള്ളവരല്ല, അവർ ഖുർആനിന് വഴിപ്പെടാൻ തയ്യാറുള്ളവരല്ല, അവർ ഒരു ഗുരുവിനെ അനുസരിക്കാൻ തയ്യാറുള്ളവരല്ല, അവർ മാതാപിതാക്കളെ അനുസരിക്കാൻ തയ്യാറുള്ളവരല്ല, അവർ ഗവൺമെന്റിന് വഴിപ്പെട്ട് ജീവിക്കാൻ ഉദ്ദേശിക്കുന്നവരല്ല, അവർ കരസേനയെയോ വ്യോമസേനയോ നാവികസേനയെയോ അതല്ലെങ്കിൽ പോലീസിനെയോ ആരെയും അനുസരിക്കാൻ തയ്യാറല്ല. അങ്ങനെ ആരെയും അനുസരിക്കാൻ തയ്യാറല്ലാത്ത ഒരു സമൂഹം, ആ സമൂഹത്തിന്റെ വളർച്ച എത്രമാത്രം അപകടം സൃഷ്ടിക്കുന്നു എന്നതിനെ കുറിച്ച് ഇപ്പോൾ എല്ലാവർക്കും ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ബോധ്യപ്പെടുന്ന സമയത്താണ് ഹിക്കമിയ പോലോത്ത, മജ്മഅകൾ പോലോത്ത, മർക്കസ് പോലോത്ത, സിറാജുൽ ഹുദ മഅദിൻ പോലോത്ത സ്ഥാപനങ്ങളുടെ പ്രസക്തിയെ നാം മനസ്സിലാക്കേണ്ടത്. പ്രിയപ്പെട്ട മുസ്ലിം സമൂഹത്തിലെ പുതിയ തലമുറയിലെ സഹോദരന്മാർ ഓർക്കണം, നമ്മുടെ പുതിയ തലമുറ ആരുടെയും ഒരു കീഴിലല്ലാതെ ജീവിക്കാൻ, ആരുടെയും ഒരു ഉപദേശ നിർദ്ദേശങ്ങൾക്ക് വഴിപ്പെടാത്ത ഒരു മനസ്സുമായിട്ടാണ് അവരുടെ ഒരു രീതിയുള്ളത്. ഒഴിവ് സമയങ്ങളിലെല്ലാം ഇങ്ങനെ വാട്സപ്പുമായി കഴിയുകയാണ്. അതിൽ കിട്ടുന്ന വാർത്തകൾ ഷെയർ ചെയ്യുക, അതിനെ സത്യമോ അതല്ലെങ്കിൽ അസത്യമോ അതിന്റെ നിജസ്ഥിതിയോ ഒന്നും മനസ്സിലാക്കിയിട്ടല്ല. പണ്ട് ഒരു മദ്രസ അധ്യാപകൻ അദ്ദേഹത്തിന്റെ പട്ടികയിൽ വരാൻ പോകുന്ന സമയത്ത് എല്ലാ മാസത്തേക്കുള്ള ഒപ്പിങ്ങനെ ഇട്ടുവെച്ചിരിക്കും. ഹാജർ പട്ടികയിൽ ഏകദേശം ഒരു കൊല്ലത്തേക്കുള്ള ഒപ്പൊക്കെ ഇട്ട് വെച്ചിരിക്കണം. അപ്പൊ കമ്മിറ്റിക്കാർ ചോദിച്ചു, നിങ്ങളെന്താ ജോലി ചെയ്യുന്നതിന്റെ മുമ്പ് തന്നെ ഒക്കെ ഒപ്പിട്ട് വെച്ചിരിക്കണമെന്ന് ചോദിച്ചു. അത് ഒഴിവുള്ള സമയത്ത് പണിയൊക്കെ അങ്ങനെ ചെയ്ത് തീർക്കാന്നുള്ള നിലക്ക് ഒക്കെ അങ്ങനെ ചെയ്ത് തീർക്കുകയാണ് ഞാൻ. അങ്ങനെ ഉണ്ടല്ലോ, അടുത്ത കൊല്ലം വരാൻ പോണീനൊക്കെ ഇപ്പൊ തന്നെ ഒപ്പിട്ട് വെച്ചാൽ അങ്ങനെ നമ്മളെ കുറെ കൗമ്യങ്ങളുണ്ട്. അവരിങ്ങനെ എന്താന്ന് വെച്ചാൽ എന്താ ചെയ്യണത്, ഇതിന് വല്ല അർത്ഥമുണ്ടോ, വല്ല ആശയമുണ്ടോ, അതാരെങ്കിലും ഒന്നിനെ പറ്റിയും ഒരു ബോധവുമില്ല. ഇതിലെന്താ ആരാ ചെയ്യണത് കണ്ടത്, അതുപോലെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇതിൻ്റെയൊക്കെ കെടുതി പുതിയ തലമുറ പലപ്പോഴും ചിന്തയില്ലാത്തതുകൊണ്ട്, ആലോചനയില്ലാത്തതുകൊണ്ട്, ദീർഘദൃഷ്ടിയില്ലാത്തതുകൊണ്ട്, മറ്റ് പലതിൻ്റെയും കൂടെ ഓടിപ്പോകുന്നത് കൊണ്ട് ഓരോ വീട്ടിലും നോക്കിയാൽ ഇളം തലമുറയും മുതിർന്ന തലമുറയും തമ്മിൽ ഏറ്റുമുട്ടൽ വർദ്ധിച്ച് വർദ്ധിച്ച് വരികയാണ്. കുടുംബിനികൾ പല ഉമ്മപങ്ങന്മാരും മക്കളെ കൊണ്ട് കണ്ണീർ കഴുത്തിലാണ്. എന്തുകൊണ്ട്? പുതിയ തലമുറക്ക് വലിയവർ പഠിപ്പിച്ചു കൊടുക്കുന്നതൊന്നും പുതിയ തലമുറക്ക് ആവശ്യമില്ല. പുതിയ തലമുറ ചെയ്യുന്നതൊന്നും വലിയ തലമുറക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. ഇങ്ങനെ ഒരു ഏറ്റുമുട്ടലിൻ്റെ വഴിയിൽ നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു എന്നത് ഒരു ദുഃഖകരമായിരിക്കുന്ന സത്യമാണ്. ഇവിടെയാണ് നമ്മുടെ പുതിയ തലമുറയെ ദീനിയായി പഠിപ്പിക്കാൻ, പുതിയ തലമുറക്ക് ആവശ്യമായ രൂപത്തിൽ അവരെ സംസ്കരിച്ചെടുക്കുന്നതിന് കരുത്തും കഴിവും അറിവും നേടിയിരിക്കുന്ന ആളുകളെ തിരഞ്ഞെടുത്ത് അതിനാവശ്യമായ സ്റ്റഡി നൽകുകയാണ് നമ്മുടെ ദീനി സ്ഥാപനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുതിയ വിദ്യാഭ്യാസ രംഗത്തൊക്കെ നമ്മുടെ സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസകൾ, അതേപോലെ തന്നെ നമ്മുടെ ദഅവ കോളേജുകൾ, ഇതിന്റെ എല്ലാം യൂണിവേഴ്സിറ്റിയായ മർക്കസു സഖാഫത്ത് സുന്നിയ, നോക്കൂ നിങ്ങൾ, മുത്തവ്വൽ ക്ലാസ്സുകളിലേക്കെല്ലാം പരീക്ഷ എഴുതുന്നതിന്റെ രീതികളൊക്കെ മാറി നമ്മളെ ആലിമ്യങ്ങളെ വാർത്തെടുക്കുന്നിടത്ത് പുതിയ തലമുറക്ക് ഉൾക്കൊള്ളാൻ പറ്റാവുന്ന രീതിയിൽ എന്ന് പറഞ്ഞാൽ കാന്തപുരം ഉസ്താദും സമൂഹമൊക്കെ ഇപ്പോ പുതിയ തലമുറക്ക് പഴയകാല ഇസ്ലാമിക രീതി അല്ല നൽകുന്നത് എന്നല്ല, പഴയ ആശയം തന്നെ ദീനിയായ എല്ലാ തനിമയും 24 കാരറ്റ് തങ്കമായ ദീനി ആശയം, പക്ഷെ അത് പകർന്നു കൊടുക്കുന്നിടത്ത് ചെറിയ ചെറിയ മാറ്റം. എങ്ങനെ മാറ്റം? ഞാനൊരു ദിവസം എൻ്റെ വീട്ടിൽ കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുക, അപ്പൊ എന്റെ മകളും കുട്ടികളും ഉണ്ട് ദുബായിൽ, അവര് വിരുന്നു വന്നിരുന്നു. ഞാനിങ്ങനെ കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുമ്പോ ഈ മക്കള് വന്നിട്ട് ചോദിച്ചു, ഉപ്പാപ്പ എന്താ കുടിക്കണെന്ന് ചോദിച്ചു. ഞാൻ കഞ്ഞി കുടിക്കുകയാണ്. അപ്പൊ കുട്ടികളിന്റെ ചുറ്റുഭാഗത്ത് ഇങ്ങനെ നിങ്ങൾ കഞ്ഞി ഓൽക്കൊരു തമാശയാക്കല്ലേ, ഒരു കഞ്ഞി എന്നാണ്.
അപ്പൊ എനിക്കൊരു വാശി വന്നു, ഇവരെ കൊണ്ട് കഞ്ഞി കുടിപ്പിക്കണം. ഞാൻ കുറച്ച് ചെറിയ അരി വാങ്ങി, നൂർക്കരി. പെണ്ണുങ്ങളോട് പറഞ്ഞു ഇതുകൊണ്ട് കഞ്ഞി ഉണ്ടാക്കാം. നല്ല ഒന്നിന് തളച്ചപ്പോ തന്നെ, ഇപ്പൊ നമ്മളെ ആ അടുപ്പിൽ കത്തിക്കേണ്ട കാര്യമില്ലല്ലോ, പുകയില്ലാത്ത അടുപ്പ് ആലുവിയിലല്ലോ ഉള്ളൂ. നമ്മളിവിടെ കൊണ്ടുവന്ന് കത്തിക്കുമ്പോഴല്ലേ പുക ഉണ്ടാകുക. അപ്പോ അടുപ്പിന്റെ ആവശ്യപ്പല്ല. അപ്പൊ ആ ഇതിലിട്ട് കത്തിച്ചു, പെട്ടെന്ന് കഞ്ഞിയായി. കഞ്ഞിയൊക്കെ റെഡിയായി നോക്കും, ഇങ്ങനെ പായസം മാതിരിയുള്ള കഞ്ഞി. ഞാൻ പെണ്ണുങ്ങളോട് പറഞ്ഞു ഇതിന് കയ്യിലും പാത്രമൊന്നും വേണ്ട. പിന്നെ നമ്മൾ ആ ജ്യൂസ് കുടിക്കുന്ന ക്ലാസ് ഉണ്ടല്ലോ, കോയൽക്കിണറുമാതിരി അടി കുടുസായിട്ടും മുകളിൽ വീതിയുള്ള ക്ലാസ്, ആ ക്ലാസ്സിൽ ജ്യൂസ് ക്ലാസ്സിൽ കഞ്ഞി വരാൻ പറഞ്ഞു. ഒരു നാല് ക്ലാസ്സിൽ കഞ്ഞി ഇങ്ങനെ പാർന്നു വെച്ചിട്ട് അതിൻ്റെ ഒപ്പം അച്ചാറും വെച്ചു. ഞാൻ കുടിക്കാൻ വേണ്ടി ഇരുന്നപ്പോൾ ഇന്നലെ വന്ന കുട്ടികൾ വെച്ചിട്ട് വന്നിട്ട് ചോദിച്ചു ഉപ്പപ്പം എന്താ കുടിക്കണമെന്ന് ചോദിച്ചു. ഞാൻ റൈസ് ജ്യൂസാണ്, ദുബായിലും കൂടി കിട്ടാത്ത ജ്യൂസ്, റൈസ് ജ്യൂസോ. അപ്പോഴൊക്കെ കുട്ടികളൊക്കെ ചാടി മേശമ്മേ കയറി ഒരാൾ റൈസ് ജ്യൂസ്. ഇപ്പപ്പ ഇതെന്താന്ന് വെച്ചു, അത് ഫാദർ സിക്സ് ആണ്. അപ്പൊ ഫാദർ സിക്സും റൈസ് ജ്യൂസും ആണ് കൊടുത്തു നോക്കുമ്പോൾ അന്ന് എനിക്ക് കഞ്ഞി കിട്ടിയില്ല. ഇവിടെ കുടിക്കണത് കഞ്ഞി തന്നെയാണ്, പക്ഷെ അതിൻ്റെ പേരൊന്ന് മാറ്റുക, കൊടുക്കണ പാത്രം ഒന്ന് മാറ്റുക, അതിൻ്റെ രീതിയൊക്കെ ഒന്ന് മാറ്റിയിട്ട് അങ്ങനെ. അപ്പൊ കുട്ടിയേക്കാണ് കൊടുത്തു നോക്കുമ്പോൾ നല്ലോണം കഞ്ഞി കുടിച്ചു കുട്ടികളൊക്കെ. കുടിക്കണത് കഞ്ഞി തന്നെയാണ്, പക്ഷെ പേര് റൈസ് ജ്യൂസ്. അത് കൊടുക്കണ പാത്രമൊക്കെ എന്താണ്, പുതിയ ഒരു ക്ലാസ്സിൽ. ഇതാണ് ദീനി രംഗത്തും നമുക്കിപ്പോ പുതിയ തലമുറക്ക് എൽ കെ ജി ക്ലാസ്സുകൾ വന്നു, അതിൻ്റെയും താഴെ ബാലവാടി, അംഗനവാടി, അങ്ങനെ തുടങ്ങിയിട്ടുള്ള നഴ്സറി ക്ലാസ്സുകൾ. അങ്ങനെ അങ്ങോട്ട് വന്നപ്പോൾ ഈ പുതിയ തലമുറയിലെ കുട്ടികൾ ചെറുപ്പത്തിൽ എ സിയിൽ വെച്ച് ലാളിച്ച്, ഇപ്പൊ നമ്മൾ സഹറത്തുൽ ഖുർആനും തിബിയാനും ഇതുപോലത്തൊക്കെ വന്നപ്പോൾ എങ്ങനെയാണ് ചെറിയ മക്കളെ എ സിയിൽ നല്ല സുഖകരമായിട്ട് ഓമനിച്ച് താരോലിച്ച് പാട്ടുപാടി രസകരമായി പഠിപ്പിക്കാൻ. എന്റെ രക്ഷിതാക്കളായ മുതിർന്ന തലമുറ കുട്ടികൾക്ക് മനഃശാസ്ത്രം ലഭിക്കുന്നുണ്ട്, കുട്ടികൾക്ക് അതിനനുസരിച്ചുള്ള ഓമനത്തൊക്കെ ലഭിക്കുന്നുണ്ട്. ഈ കുട്ടി ഇവിടെ നിന്ന് വിട്ട് വീട്ടിലേക്ക് വന്നാൽ വീട്ടിൽ പഴയ കണ്ണുരുട്ടലും പഴയ ചൂരൽവടിയും പഴയ കൊച്ചിപ്പാടും മാത്രമാകുമ്പോൾ മക്കൾക്ക് ഉമ്മയേക്കാൾ ഇഷ്ടം ടീച്ചറോടായി മാറുകയാണ്. മക്കൾക്ക് ഉമ്മയേക്കാൾ ഇഷ്ടം നമ്മളെ സ്കൂൾ വീടിനേക്കാൾ ഇഷ്ടം മറ്റ് അന്തരീക്ഷങ്ങളായി മാറുകയാണ്. എന്തുകൊണ്ട്? മുതിർന്ന തലമുറയും ഇളം തലമുറയും തമ്മിൽ പൊരുത്തപ്പെട്ടു പോകേണ്ട പല വിഷയങ്ങളിലും ഏറ്റുമുട്ടൽ നടക്കുകയാണ്. ഈ അവസ്ഥയിൽ നമ്മുടെ കുടുംബിനികളെ, അതേപോലെ തന്നെ നമ്മുടെ കുടുംബനാഥന്മാരെ പുതിയ തലമുറയിൽ വളർത്തിയെടുക്കുന്നതിൽ ദീനിയായ അറിവും കാലികമായ അറിവും ഒരുമിച്ച് നൽകി ഒരു കുടക്കീഴിൽ, അഥവാ ആത്മീയതയുടെ കുടക്കീഴിൽ രണ്ട് വിദ്യാഭ്യാസവും നൽകി സമൂഹത്തിന് ഉപകരിക്കുന്ന പണ്ഡിതന്മാർ, അഡ്വക്കേറ്റ് സഖാഫിമാർ, ഡോക്ടർ സഖാഫിമാർ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, അങ്ങനെയുള്ള ആളുകളെ വാർത്തെടുക്കുന്ന ഇത്തരം സ്ഥാപനങ്ങളെ ഈ സമയത്ത് നാം പ്രത്യേകം സഹായിക്കുകയും നമ്മുടെ മക്കളെ എല്ലാം ഇത്തരം സ്ഥാപനങ്ങളിൽ ചേർത്ത് പഠിപ്പിക്കുകയും ചെയ്യണം. നമ്മുടെ സ്ഥാപനങ്ങളിൽ കെ ജി മുതൽ പി ജി വരെയുള്ള വിദ്യാഭ്യാസം നേരത്തെ നാം പ്രഖ്യാപിച്ചിരുന്നുവെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, എൽ എൽ ബിയും അതേപോലെ തന്നെ എം ബി ബി എസും തുടങ്ങി ഉന്നത നിലവാരത്തിലേക്ക് നമ്മുടെ സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ അവർക്ക് നല്ല പോലെ ദീനിയായ അറിവ്, ഷാഫിഈ ഫിഖ്ഹിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹദാമി കിതാബാണ് തുഹ്ഫ. ആ തുഹ്ഫ ഓതുന്ന, തുഹ്ഫ ഓതി തീർത്തിരിക്കുന്ന ഡോക്ടർ, സഹാവസിത്തം മുഴുവനും ഓതി തീർത്തിരിക്കുന്ന ധാരാളം അഡ്വക്കേറ്റുമാർ, നമ്മുടെ ഈ സ്റ്റേജിലിരിക്കുന്ന ഡോക്ടർ മുഹമ്മദ് കുഞ്ഞ് സഖാഫി, നമ്മുടെ അഡ്വക്കേറ്റ് ബഹുമാനപ്പെട്ട ചുള്ളിക്കോട് സഖാഫി, അങ്ങനെ എത്ര എത്ര സഖാഫിമാർ രണ്ട് ബിരുദവും ഒരുമിച്ച് സമ്പാദിച്ചുള്ള അങ്ങനെയുള്ള സ്ഥാപനമാണ് നമ്മുടെ ഹിക്കമിയ അടക്കമുള്ള നമ്മുടെ സ്ഥാപനങ്ങളെല്ലാം. ഈയിടെ ഒരു പള്ളി ഉദ്ഘാടന സദസ്സിൽ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് പറഞ്ഞു, കൊളത്തൂർ സഖാഫിയെ നമുക്ക് അഡ്വക്കേറ്റ് ആക്കുന്നതിന് ചേർക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്ന്. ഉസ്താദിന്റെ ഹൃദയത്തിന്റെ ഉള്ളിന്റെ ഉള്ളിലുള്ള ആഗ്രഹം നിങ്ങൾ ഓർത്തു നോക്കൂ. നേരത്തെ പഠനം പൂർത്തിയാക്കി പോരുന്ന കാലത്ത് ഇത്തരം സംവിധാനങ്ങൾ ഇല്ല എങ്കിൽ, ഇനിയും നിങ്ങളാരും എനിക്ക് പഠിക്കാനുള്ള സമയം കഴിഞ്ഞു, അല്ലെങ്കിൽ എന്റെ ഉത്തരവാദിത്വം തീർന്നു എന്ന് മനസ്സിലാക്കരുത്. ഉസ്താദ് കൊളത്തൂർ സഖാഫിയെ ഉദാഹരിച്ചാണ് പറഞ്ഞതെങ്കിലും എല്ലാവർക്കും എത്ര വലിയ സന്ദേശമാണ് ഉസ്താദിന്റെ വാക്കിൽ കിട്ടുന്നത്. ഉസ്താദിന്റെ നേതൃത്വത്തിൽ നമുക്കെല്ലാം പുതിയ തലമുറക്ക് ആവശ്യമായത് സമ്പാദിച്ച് ദീനിന്റെ ഹിഫ്ളു നമ്മളിലൂടെ അള്ളാഹു തആല നടത്തുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് പേരോട് ഉസ്താദിനെ വളരെ ആദരവോടുകൂടെ ക്ഷണിച്ച് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.